ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ PSC ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2023 31st എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്, 2023 31st എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എസ് കെ വസന്തൻ. ആദ്യം നമ്മൾ ആർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. 2023 to 2018 വരെയുള്ള പുരസ്കാര ജേതാക്കളെയാണ് നമ്മൾ പറയുന്നത്. കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ആദ്യം നമുക്ക് ആർക്കൊക്കെ കിട്ടിയെന്ന് പറയാം, എന്നിട്ട് കോഡ് എങ്ങനെയാണ് കറക്റ്റ് പറയുന്നതെന്ന് പറയാം. അപ്പോൾ 2023 31st എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 31st എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എസ് കെ വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് സേതുമാധവൻ. ഈ സേതുമാധവൻ്റെ ഇനിഷ്യൽ ഉൾപ്പെടെ ചേർത്ത് പഠിക്കുക, എ സേതുമാധവനാണെന്ന് കേട്ടോ, എ സേതുമാധവൻ. അപ്പോൾ 2022 സേതുമാധവൻ. 2021 ജേതാവ് പി വത്സല. ഈ പി വത്സല ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കത് കറണ്ട് അഫെയറിലും വരുന്നൊരു കാര്യമാണ് പറയുന്നതാണെന്ന്. അടുത്ത 2020 പോൾ സക്രിയയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2019 ആനന്ദ്. 2018 എം മുകുന്ദനാണ്. അപ്പോൾ ആർക്കൊക്കെയാണ്, 2023 എസ് കെ വസന്തൻ, 2022 സേതുമാധവൻ, 2021 പി വത്സല, 2020 പോൾ സക്രിയ, 2019 ആനന്ദ്, ഇനി 2018 എം മുകുന്ദൻ. ഇനി ഇത് കോഡ് വെച്ച് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വസന്ത മകനായ സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ മുഖത്ത് നോക്കി. വത്സല മകനായ സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ മുഖത്ത് നോക്കി. ഒരു അമ്മയും മകനും കൂടെ ഒരു ഫുഡ് കഴിക്കാതിരിക്കുന്ന ആ ഒരു സീൻ മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി, കിട്ടും. അമ്മ എന്താ മകന് കറി കൊടുക്കുകയാണെന്ന് ഓർത്താൽ മതി. അമ്മയുടെ പേര് വസന്ത, മകൻ്റെ പേരെന്താണ് സേതു. വസന്ത മകനായ സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ മുഖത്ത് നോക്കി. അതിൽ വസന്ത എന്ന് പറയുന്നതാണ് നമ്മുടെ എസ് കെ വസന്തൻ. ഞാൻ അതിൻ്റെ മേളിൽ ഡേറ്റ് വർഷം കൂടെ വെച്ചിട്ടുണ്ട്. കോഡ് പഠിക്കുമ്പം ഓരോന്നും മറ്റേ വസന്തയുടെ മേളിൽ 2023 വർഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2023 കിട്ടിയത് എസ് കെ വസന്തൻ, അതാണ് വസന്ത. വസന്ത എന്നുള്ളത് എസ് കെ വസന്തൻ. ഇനി മകനായ സേതുവിന് 2022 കിട്ടിയത് ആർക്കാണ്, എ സേതുമാധവൻ. ഇനി അടുത്ത വാത്സല്യത്തോടെ 2021 പി വത്സലയ്ക്കാണ് കിട്ടിയത്. 2021 ആർക്കാണ്, പി വത്സല. ഇനി വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ പോൾ സക്രിയയാണ് ആ കറി എന്ന് ഉദ്ദേശിക്കുന്നത്. കറി കൊടുത്തപ്പോൾ 2020 പോൾ സക്രിയ കിട്ടിയത്. കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ മുഖത്തു നോക്കി. 2019 ആർക്കാണ്, ആനന്ദിനാണ്. 2019 ആനന്ദിനാണ്. അടുത്തത് മുഖത്തു നോക്കി എന്നുള്ള മുകുന്ദൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഖത്ത് നോക്കി. 2018 കിട്ടിയത് എം മുകുന്ദനാണ്. അപ്പോൾ കോഡ് ഒന്നുകൂടെ പറയാം. വസന്ത മകനായ സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ മുഖത്ത് നോക്കി. അപ്പോൾ 2023 മുതൽ 2018 വരെയുള്ള എഴുത്തച്ഛൻ അവാർഡ് നമുക്ക് ഓർഡറിൽ കിട്ടും. എത്രാമത്തെ എഴുത്തച്ഛൻ അവാർഡാണെന്ന് ഓർത്ത് വെക്കാം. 31st എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2023 കൊടുത്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൂടെ പറയാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്, 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് ലഭിച്ച വർഷം, അതായത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്, ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷം, 1993 തന്നെയാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ബാലാമണിയമ്മ. ബാലാമണിയമ്മ എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആര്? ബാലാമണിയമ്മ. ഇനി അടുത്ത എഴുത്തച്ഛൻ അവാർഡ് നേടിയ അഞ്ചാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ പി വത്സലയാണ്. പി വത്സല എഴുത്തച്ഛൻ അവാർഡ് നേടുന്ന എത്രാമത്തെ വനിതയാണ് പി വത്സല എന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? അഞ്ചാമത്തെ വനിതയാണ് പി വത്സല. ഈ പി വത്സല ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വേറൊന്നുമല്ല, ഇവർ അന്തരിച്ചത് 2023 നവംബർ 21 അപ്പോൾ വേണേൽ ചോദിക്കാം എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആരാണ് 2023 അന്തരിച്ചത് അല്ലെങ്കിൽ ഡേറ്റൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പി വത്സല അന്തരിച്ചു എന്നാണെന്ന് ചോദിച്ചാൽ 2023 നവംബർ 21 പി വത്സല അന്തരിച്ചത്. പിന്നെ പി വത്സലയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയറിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, 2024 ജനുവരിയിൽ അന്തരിച്ച പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം. 2024 അന്തരിച്ച പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം ആരെന്ന് വെച്ചാൽ കുറുമാട്ടിയാണ്. കുറുമാട്ടിയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എവിടെയെങ്കിലും വെക്കുക. പിന്നെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ പി വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയാണ്. പിന്നെ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? എ സേതുമാധവനായിരുന്നു. എ സേതുമാധവൻ. സേതുമാധവൻ്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങളാണ് സേതുമാധവൻ്റെ ആത്മകഥ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ കഥ ഏതാണെന്ന് ചോദിച്ചാൽ പേടി സ്വപ്നങ്ങളാണ്. പേടി സ്വപ്നങ്ങൾ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം. കഥ പേടി സ്വപ്നങ്ങളും നോവൽ പാണ്ഡവപുരമാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആൾക്കാരെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയെങ്കിലും കുറഞ്ഞ് നോട്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.